പി എസ് സി നിയമന വിവാദത്തിൽ ആസൂത്രിതമായി കമന്റ് ഇടണമെന്ന് കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയതിൽ വിശദീകരണവുമായി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. പാർട്ടിക്കെതിരെ ഫേസ്ബുക്കിൽ പെയ്ഡ് ഏജൻസികളുടെ പ്രവർത്തനം നടക്കുന്നു. പി എസ് സി വിവാദത്തിൽ കമന്റിടുന്ന പലരും റാങ്ക് ലിസ്റ്റിൽ പോലും ഇല്ലാത്തവരാണ്. അവരെല്ലാം കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പെയ്ഡ് നവമാധ്യമ ഏജൻസികളിൽ നിന്ന് കമന്റുകൾ ഇടുകയാണെന്നും ജയരാജൻ പറഞ്ഞു. ഇതിനെ പ്രതിരോധിക്കാൻ കീഴ്ഘടകങ്ങൾക്ക് നൽകിയ നിർദ്ദേശം ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നുവെന്നും എം വി ജയരാജൻ പറഞ്ഞു. പാർട്ടി സെൻട്രലിൽ നിന്ന് നൽകിയ നിർദ്ദേശത്തെ ദുർവ്യാഖ്യാനിച്ച് ആ വാട്സപ്പിലെ അവസാനത്തെ ഏതാനും വരികൾ മാത്രം, അത് വളരെ ഹ്രസ്വമായ സമയം മാത്രമുള്ളതാണ്. വാട്സപ്പിലൂടെ ഒരു 6 മിനിറ്റിലധികം ഞാൻ സംസാരിച്ചിട്ടുണ്ടാവും. 30-ാം തീയതി ഉത്രാടം നാളിൽ ഉച്ചയ്ക്ക് ശേഷം പൊതുവിൽ നൽകിയ നിർദ്ദേശമാണ് ദുർവ്യാഖ്യാനിക്കപ്പെട്ടത്. ദുർവ്യാഖ്യാനിച്ചു എന്ന് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. നെഗറ്റീവ് പോസിറ്റീവ് ആകുന്ന ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ആ വാർത്ത വന്നതുമൂലം സി പി ഐ എം കണ്ണൂർ എന്ന ഫേസ്ബുക്ക് പേജിൽ ലൈക്കങ്ങ് കൂടി. ഇതായിരുന്നു ആഗസ്റ്റ് 15 DYFI പരിപാടിക്ക് സംഭവിച്ചത്. സി പി ഐ എമ്മിൻ്റെ നവമാധ്യമ മേഖലയുടെ ഇടപെടൽ സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി സി പി ഐ എമ്മിനും സർക്കാരിനും എതിരെ നടത്തുന്ന ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള തെറ്റായ പ്രചാരവേലകൾ തുറന്നു കാട്ടണമെന്നും സർക്കാരിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കണമെന്നുമാണ് സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകർക്ക് പൊതുവായി നൽകിയ നിർദ്ദേശം. വ്യക്തിഹത്യ നടത്തുന്ന പോസ്റ്റുകൾ നടത്താൻ പാടില്ലെന്നും വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷവും നുണകൾ പ്രചരിപ്പിക്കുകയും ചില വാർത്തകൾ തമസ്കരിക്കുകയും വക്രീകരിക്കുകയും പർവ്വതീകരിക്കുകയും ചെയ്യുന്ന ഇക്കാലത്ത് നവമാധ്യമങ്ങളിലൂടെ സത്യം ജനങ്ങളിൽ എത്തിക്കണമെന്നതാണ് സി പി ഐ എമ്മിൻ്റെ നിലപാട്. ഇപ്പോൾ ഒരു ഉദാഹരണം ഇന്നലത്തത് പറയാം. മട്ടന്നൂരിനടുത്ത് വെള്ളിയാമ്പറമ്പിൽ കോൺഗ്രസ് ഓഫീസ് സി പി ഐ എം പ്രവർത്തകന്മാർ പൂർണ്ണമായി തകർത്തു എന്നാണ് ഡി സി സി പ്രസിഡന്റിൻ്റേതായി വന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫേസ്ബുക്ക് പേജിലെ പ്രതികരണം. അത് പച്ച നുണയാണ്. അത് ഞാൻ പറയേണ്ട കാര്യവുമില്ല. അവിടുത്തെ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വെള്ളിയാമ്പറമ്പിലെ ഒരു ഓഫീസും തകർത്തിട്ടില്ല എന്ന് വ്യക്തമാക്കുകയുണ്ടായി. അപ്പം ഇത്തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ തുറന്നു കാട്ടുക എന്നതാണ് സി പി ഐ എം നവമാധ്യമങ്ങളിലൂടെ ചെയ്യുന്നത്. അതൊരിക്കലും തൊഴിലന്വേഷകർക്ക് എതിരല്ല. തൊഴിലന്വേഷകരുടെ പ്രശ്നങ്ങൾ കാര്യക്ഷമമായി ഏറ്റെടുക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്നത് എൽ ഡി എഫ് സർക്കാരാണെന്ന് ഇതിനകം ജനങ്ങൾക്ക് ബോധ്യമായതാണ്. യു ഡി എഫിനും ബി ജെ പിക്കും തൊഴിൽ രഹിതരുള്ള സമീപനമല്ല എൽ ഡി എഫിനുള്ളത്. യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും നയം നിയമന നിരോധനമാണ്. എൽ ഡി എഫിൻ്റേത് നിയമന നിരോധനമല്ല, ഒഴിവുകൾ പൂർണ്ണമായും നികത്തുന്നതാണ്. യു ഡി എഫിനും ബി ജെ പിക്കും വേണ്ടി നവമാധ്യമ മേഖലയിൽ പെയ്ഡ് ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കേന്ദ്രത്തിൽ നിന്ന് തയ്യാറാക്കുന്ന ഒരേ രീതിയിലുള്ള കുറിപ്പുകളാണ് കമൻ്റുകളായി സി പി ഐയും പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുടെ പേജുകളിലും നേതാക്കളുടെ ഫേസ്ബുക്ക് പേജുകളിലും ലൈവ് പരിപാടികളും മറ്റും വരുമ്പോൾ പ്രതികരണങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത്. ചില പ്രതികരണങ്ങൾ തൊഴിലന്വേഷകർ നടത്തുന്നതാണ് എന്നാണ് തോന്നുക. അതിലുള്ള ചില പേരുകാരെക്കുറിച്ച് ഞങ്ങളൊരു അന്വേഷണം നടത്തി. യഥാർത്ഥത്തിൽ റാങ്ക് ലിസ്റ്റിൽ പേരുള്ളവരല്ലാവരും അവർ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ ഇടപെടലിന് നിയോഗിക്കപ്പെട്ട ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആസൂത്രിതമായ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പ്രചാരവേലയെ തുറന്നു കാട്ടേണ്ടതുണ്ട്. നേതാക്കളുടെ ഫേസ്ബുക്ക് കുറിപ്പുകളിൽ ആ വിഷയവുമായി ഒരു ബന്ധവുമില്ലാത്ത, ചിലപ്പോൾ മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന വിഷയമായിരിക്കും വെബിനാറായി നടത്തുന്നത്, അല്ലെങ്കിൽ പ്രഭാഷണം ശ്രീനാരായണ ഗുരുവിൻ്റെ അനുസ്മരണത്തെക്കുറിച്ചായിരിക്കും. അപ്പോൾ ആ വിഷയവുമായി ഒരു ബന്ധവുമില്ലാതെ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തൊഴിലന്വേഷകരാണെന്ന് കരുതി ഞാൻ തന്നെ സി പി ഐ എം കണ്ണൂർ എന്ന ഫേസ്ബുക്ക് പേജിൽ ഇത്തരം കമൻറ്റുകൾക്ക് മറുപടി പറഞ്ഞിരുന്നു, സത്യം തുറന്നു കാട്ടാൻ വേണ്ടി. പക്ഷെ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് സംശയം വന്നത്. അപ്പം അതിനെ തുടർന്നാണ്
ഇത്തരത്തിൽ പൊതുവായി കമന്റുകൾ വരുന്നത് കൊണ്ട് സൂക്ഷിക്കണം, സത്യം ജനങ്ങളെ അറിയിക്കണം, തൊഴിൽ രഹിതരുടെ അടിയിലും എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ലൈവായി നവമാധ്യമങ്ങളിലൂടെ കൊടുക്കുന്നുണ്ടല്ലോ, അവിടെ നിങ്ങൾ ചില കമന്റുകൾ നോക്കിയാൽ കാണാൻ കഴിയും അശ്ലീല പരാമർശങ്ങൾ പോലും ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഇത് തുറന്നു കാട്ടേണ്ടത് നവമാധ്യമ മേഖലയെ ശരിയായ ദിശയിൽ ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ്. മാത്രമല്ല ഗവൺമെന്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കണമല്ലോ. ഇപ്പൊ പഴയതുപോലെ ഇപ്പോ ഈ കോവിഡ് കാലത്ത് പൊതുയോഗങ്ങളോ റാലികളോ ക്ലാസുകളോ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളോ ഒരു പാർട്ടിക്ക് നടത്താൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നവമാധ്യമങ്ങളെ ഒരു പി ആർ ഏജൻസിയുടെയും സഹായമില്ലാതെ പാർട്ടി പ്രവർത്തകന്മാർ ആശയ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത്. നവമാധ്യമ മേഖലയിലെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇന്നത്തെ കാലത്ത് ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ആഗസ്റ്റ് 23 വീട്ടുമുറ്റത്തും പാർട്ടി ഓഫീസുകളിലുമായി CPIM ഒരു സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. നവമാധ്യമ പ്രചാര വേല മാത്രമായിരുന്നു നടത്താൻ കഴിഞ്ഞത്, ഏതാണ്ട് ഒരു 5 ദിവസമാണ് കിട്ടിയത്. പക്ഷേ ആ പരിപാടിയിൽ കണ്ണൂർ ജില്ലയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടിയ ബഹുജന പങ്കാളിത്തം ഉണ്ടായി. 5.51 ലക്ഷം പേർ അണിനിരന്നു. അപ്പൊ നവമാധ്യമ മേഖലയിലെ പ്രചാര വേല ശരിയായ വിധത്തിൽ നടത്തിയാൽ അതിനെ ശരിയായ രീതിയിൽ ബഹുജന പോരാട്ടമാക്കിയിട്ട് മാറ്റാൻ കഴിയും എന്ന് തെളിയിക്കുന്നതാണ് ഈ അനുഭവം. ഇപ്പോ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 2 ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രധാന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ബ്രാഞ്ച് പരിധിയിലുള്ള എല്ലാ കേന്ദ്രങ്ങളിലുമായി 3811 ബ്രാഞ്ചുകളിലായി 20,000 കേന്ദ്രങ്ങളിൽ പരിപാടി നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ അതിൽ കൂടുതൽ കേന്ദ്രങ്ങളിൽ പരിപാടി നടത്തിയിട്ടുണ്ട്. പ്രാഥമികമായ റിപ്പോർട്ടുകൾ എടുത്ത് പരിശോധിച്ചാൽ ജില്ലയിലാകെ 1.5 ലക്ഷത്തിലേറെ ആളുകൾ ഇന്നലത്തെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതും സമീപകാലത്ത് നമ്മൾ നടത്തിയ പരിപാടികളിൽ വെച്ച് ഏറ്റവും വലിയ ജന പങ്കാളിത്തമുള്ള പരിപാടിയാണ്. അതിലും സോഷ്യൽ മീഡിയ മാത്രമായിരുന്നു പ്രചാരവേലക്കായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ പെയ്ഡ് ഏജൻസികൾ വഴി നടത്തുന്ന നവമാധ്യമ ഇടപെടലില് സൈബർ ഗുണ്ടായിസം കാണും, അവവാദ പ്രചരണങ്ങൾ കാണും. ഇതൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യവുമല്ല. മാത്രമല്ല ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ചില വിവരങ്ങൾ ഫേസ്ബുക്ക് സംവിധാനത്തെ BJP തന്നെ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഇങ്ങനെയെല്ലാമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ കഴിഞ്ഞ ആഗസ്റ്റ് 24 വരെയുള്ള ഒരു കണക്ക് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്, 18 മാസത്തെ കണക്ക്. അതിനിടയിൽ 10.17 കോടി രൂപയാണ് BJP അവരുടെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ തുടങ്ങി നവമാധ്യമ മേഖലയിലെ ഇടപെടലിന് വേണ്ടി വിവിധ പേജുകളിലൂടെ മുടക്കിയ തുക. കോൺഗ്രസ് 2ാം സ്ഥാനത്താണ്, 1.84 കോടി രൂപ മുടക്കിക്കൊണ്ടാണ് ഇവർ പെയ്ഡ് ഏജൻസി വഴി ഈ പ്രചാരവേല നടത്തുന്നത്. സൈബർ ബുള്ളിയിങ്, വോട്ട് ബ്രിഗേഡിങ് എന്നുപോലെയുള്ള നെറികെട്ട ആയുധങ്ങൾ പരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അവർ. ഈ സത്യാനന്തര കാലത്ത് ഈ പാർട്ടികൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സമൂഹത്തിന് യോജിക്കുന്ന വിധത്തിലല്ല. എന്നാൽ ഇടതുപക്ഷം CPIM ജനപക്ഷ വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് നവമാധ്യമങ്ങൾ വഴി ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നാം തിരിച്ചറിയേണ്ടത്. ഇനിയിപ്പോ PSC നിയമനത്തിന്റെ കാര്യം എടുക്കാൻ ഞാൻ ആ വാട്സപ്പിൽ പറഞ്ഞതുപോലെ 2-3 വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിലുണ്ട്. 1, LDFന്റെ 4 വർഷ കാലയളവിൽ 1.42 ലക്ഷം നിയമനമാണ് PSC വഴി നടന്നത്. എന്നാൽ UDFന്റെ 5 വർഷത്തിനിടയിൽ 1.10 ലക്ഷം പേർക്ക് മാത്രമാണ് നിയമനം നടത്തിയിട്ടുള്ളത്. ഇക്കാര്യം PSC അംഗം പോലും സമ്മതിച്ചിട്ടുണ്ട്. UDFന്റെ പ്രതിനിധിയായി PSCയിൽ എത്തിച്ചേർന്ന അംഗം പോലും. ഇപ്പൊ ഇങ്ങനെ സത്യമിതായിരിക്കെ മറ്റൊരു ധാരണയാണ് ഉദ്യോഗാർത്ഥികൾ എന്ന പേരിൽ, തൊഴിലന്വേഷകർ എന്ന പേരിൽ
നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. പോലീസിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ തെറ്റായ പ്രചാരവേല വന്നത്. ഇപ്പോൾ യു ഡി എഫിൻ്റെ 2011 2016 കാലത്ത് ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് പോലീസ് റിക്രൂട്ട്മെൻറ് നടത്തിയത്. അത് 2014. അത് കാറ്റഗറി നമ്പർ 250/2011 എന്ന പി എസ് സി വിജ്ഞാപനം വഴി നടത്തിയിട്ടുള്ള നിയമനമാണ്. അതിൽ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ 11611 പേരുണ്ടായിരുന്നു. അവർ നടത്തിയ നിയമനം 4796. അതായത് ആകെ റാങ്ക് ലിസ്റ്റിലുള്ളവരിൽ 41.3% പേർക്കാണ് യു ഡി എഫിൻ്റെ 5 കൊല്ലത്തിനിടയിൽ പി എസ് സി വഴി പോലീസിൽ നിയമനം നൽകിയത്. അത് 59% ആളുകൾക്ക് നിയമനം കിട്ടാതെ പോയ റാങ്ക് ലിസ്റ്റാണ്. എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് 4 വർഷത്തിനിടയിൽ 2 റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തി. ഒന്നാമത്തെ റാങ്ക് ലിസ്റ്റ് 2016 June 21 പ്രസിദ്ധീകരിച്ചതാണ്. ആ റാങ്ക് ലിസ്റ്റിൽ ആകെ ഉണ്ടായിരുന്ന റാങ്ക് ഹോൾഡേഴ്സ് 9041. അതിൽ 5667 പേർക്ക് നിയമനം നൽകി. എന്ന് പറഞ്ഞാൽ 62.68% പേർക്കാണ് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്തെ 1st പോലീസ് റാങ്ക് ലിസ്റ്റിൽ നിയമനം നടത്തിയത്. കേവലം നിയമനം കിട്ടാതെ പോയ റാങ്ക് ഹോൾഡേഴ്സ് 37% മാത്രമാണ്. ഇനി 2nd റാങ്ക് ലിസ്റ്റ് 2019 July 1 പ്രസിദ്ധീകരിച്ചു. അതിലാകെയുള്ളവർ റാങ്ക് ഹോൾഡേഴ്സ് 10137. നിയമനം നൽകിയത് 5601. അത് 55.25%. അപ്പോൾ നിയമനം കിട്ടാത്തവർ 44% പേർ മാത്രമാണ്. ഈ 2 റാങ്ക് ലിസ്റ്റിലും ഉള്ള എണ്ണമെടുത്ത് പരിശോധിച്ചാൽ 11268 പേർക്ക് പോലീസിൽ എൽ ഡി എഫ് നിയമനം നൽകി. എന്ന് പറഞ്ഞാൽ യു ഡി എഫിനേക്കാൾ 6472 പേർക്ക് അധികം നിയമനം കിട്ടിയിട്ടുണ്ട്. ഇത് പോലീസിൻ്റെ മാത്രം അനുഭവമല്ല, മറ്റ് വിവിധ വകുപ്പുകളിലെ ആരോഗ്യവകുപ്പ്, അധ്യാപക നിയമനം തുടങ്ങി വിവിധ വകുപ്പുകളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാലും വസ്തുത യു ഡി എഫിൻ്റെ കാലത്തേക്കാൾ 10 മടങ്ങ് നിയമനം എൽ ഡി എഫിൻ്റെ കാലത്ത് നടത്തി എന്ന് മാത്രമല്ല 15,000-ത്തിലധികം പുതിയ തസ്തികയെ സൃഷ്ടിച്ചു. ഇതാണ് സത്യം. ഇനി യു ഡി എഫിൻ്റെ കാലത്തെ നിയമന നിരോധന ഉത്തരവ് പോലെ ഇന്നെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒഴിവുള്ള തസ്തികകൾ പി എസ് സി അറിയിക്കുന്നതിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ വീഴ്ച വരുത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉടൻ അതന്വേഷിക്കാൻ വേണ്ടി വിജിലൻസ് സെല്ല് ഉണ്ടാക്കിയിട്ടുണ്ട് ഗവൺമെൻറ്. വിജിലൻസ് സെല്ലിന് പരാതി കൊടുത്താൽ അവർ വന്ന് അന്വേഷിക്കും. ഇനി കേന്ദ്രത്തിലെ ബി ജെ പിയെ നോക്കാം. 800,000 തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണ്. അത് നികത്താത്തതിന് കാരണം നിയമന നിരോധനമാണ്. ഇനി കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ നോക്കാം. 1 വർഷം ശരാശരി അവിടുത്തെ പി എസ് സി നടത്തുന്ന റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് 30. എന്നാൽ കേരളത്തിലോ ഏതാണ്ട് 1000 പേരും. 2016 May 25 ശേഷം ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 2020 July 31 വരെ 3,750 റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി. അതിലെല്ലാമായി നടത്തിയ നിയമനങ്ങളുടെ കണക്കാണ് ഞാൻ നേരത്തെ വിവരിച്ചത്. 8,640 ശരാശരി 1 വർഷം നിയമനം നടത്തുന്ന കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനും ശരാശരി 1 വർഷം 33,500 നിയമനം നടത്തുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന കേരളവും താരതമ്യം ചെയ്യണം. കേവലം 16,000 ആളുകൾക്ക് മാത്രം രാജ്യത്താകെ നിയമനം നടത്തുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ നിയമനവും താരതമ്യം ചെയ്യണം. ഇവിടെയാണ് കേരളത്തിൻ്റെ മഹത്വം മനസ്സിലാവുക. അതുകൊണ്ട് കേരളം തൊഴിൽ രഹിതരോട് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുന്ന സർക്കാർ ഇടതുപക്ഷത്തിൻ്റെതാണ് എന്നതാണ് സത്യം. ഈ സത്യം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുക എന്നതാണ് പാർട്ടി പ്രവർത്തകന്മാർക്ക് നൽകിയ നിർദ്ദേശം. ഇനി ഇപ്പോൾ ഉള്ള ഗവൺമെൻറ്റിൻ്റെ നടപടികൾ നിങ്ങൾ നോക്ക്. 100-ദിന കർമ്മ പദ്ധതികൾ നോക്ക്. നിങ്ങൾ 3 മാസത്തിനകമാണ് കാസർഗോഡ് ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയുള്ള ഒരു കോവിഡ് ആശുപത്രി പണിതത്. അതിൻ്റെ ഉദ്ഘാടനം 9 September നിർവഹിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഒന്നാണ് പെൻഷൻ 1400 ആക്കുമെന്നുള്ളത്. UDF ഭരിക്കുമ്പോൾ 600 ആയിരുന്നു.
ആ പെൻഷൻ ഇനി മുതൽ മാസം തോറും കൊടുക്കും. യു ഡി എഫ് 11 മാസം കുടിശ്ശിക വരുത്തി എന്ന് മാത്രമല്ല, യു ഡി എഫ് ഭരിക്കുമ്പോൾ 35 ലക്ഷം പേർക്കാണ് പെൻഷൻ, ഇപ്പൊ അത് 58 ലക്ഷം പേർക്കായി വർദ്ധിച്ചു നൽകുകയാണ്. 23 ലക്ഷം പേർക്ക് ഇടതുപക്ഷം ഭരിക്കുന്ന ഇക്കാലത്ത് കൂടുതൽ പെൻഷൻ കിട്ടുകയാണ്. 5 ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് ഈ 100 നാൾക്കകം ലാപ്ടോപ്പ് കൊടുക്കാൻ പോകുന്നത്. ഏതാണ്ട് ഭവന സമുച്ചയം 500,000 പേർക്ക് പുതുതായി വീട് കൊടുക്കാൻ 100 ദിവസത്തിനകം കഴിയും വിധത്തിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കറിക്ക് രാജ്യത്താദ്യമായി 14 ഇനങ്ങൾക്ക് താങ്ങുവില നിശ്ചയിച്ചത് കേരളമാണ്. അത് പച്ചക്കറി ഉൽപാദനം ഗണ്യമായി വർദ്ധിച്ചു. 6.2 ദശലക്ഷം മെട്രിക് ടണ്ണാണ് പച്ചക്കറി യു ഡി എഫിന്റെ കാലത്ത് ഉൽപ്പാദിപ്പിച്ചതെങ്കിൽ ഇപ്പോൾ അത് 15 ലക്ഷം മെട്രിക് ടൺ പച്ചക്കറിയായി വർദ്ധിച്ചു. സ്വയം പര്യാപ്തതയെ നമ്മൾ എത്തി. ഏത് കാര്യത്തിലാണ് ഇടതുപക്ഷ ഗവൺമെന്റ് പുറകോട്ട്? അപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയ വഴി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ, ജനക്ഷേമ നടപടികൾ, വികസനം, ഇത് ജനങ്ങളിൽ എത്തിക്കുക എന്ന് CPIM നിർദ്ദേശം കൊടുക്കുന്നത് സ്വാഭാവികമാണ്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ സഭ്യേതരമായ വാക്കുകൾ ഉപയോഗിച്ച് പരസ്പരം തെറിവിളിക്കുന്ന വിധത്തിൽ പറയാൻ പാടില്ല എന്ന കർശനമായ നിലപാടാണ് CPIM എടുത്തിട്ടുള്ളത്. വിശ്വാസമുണ്ട്. ഇനി നമ്മൾ കൊടുത്ത നിർദ്ദേശത്തിൽ വരുന്ന ഉള്ളടക്കം പറയാം. 30-ാം തീയതി ആയതുകൊണ്ട് നമ്മള് ഞാൻ കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് മുമ്പാണ് വിവരങ്ങൾ കൊടുക്കുന്നത്. ഇനി അവര് തയ്യാറാക്കി ഇങ്ങോട്ട് അയച്ചതിന്റെ കാര്യവും പറയാം. ചിലര് ഇത് അറിഞ്ഞതിനെ തുടർന്ന് ചിലര് ഭാവനാവിലാസത്തോടുകൂടി ഇവിടുന്ന് ഷെയർ ചെയ്യുകയാണല്ലോ, അവരിങ്ങോട്ട് അയച്ചതിനെ പറ്റിയിട്ട് നമ്മളൊന്ന് നോക്കാം. അത് നോക്കിയാൽ മെച്ചപ്പെട്ടത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരുടേതാണ്. ഉദാഹരണത്തിന് അന്ന് ആ വാർത്താ സമ്മേളനം കൂടി വന്ന ഒരു പശ്ചാത്തലത്തിലാണ് സ്കൂൾ കോളേജ് തലത്തിൽ 100 തസ്തിക സൃഷ്ടിക്കാൻ 100-ദിന കർമ്മ പദ്ധതിയിൽ പ്രഖ്യാപിച്ച സർക്കാരിന് അഭിവാദ്യം. നിങ്ങൾ നോക്കണം, കാലികമാണത്. 4,796 പേരെ മാത്രമേ UDF പോലീസിനിൽ നിയമിച്ചിട്ടുള്ളൂ, LDF 11,268 പേരെ നിയമിച്ചു എന്നതാണ് ഇവിടുന്ന് പറഞ്ഞതെങ്കിൽ അവർ അവിടുന്ന് ഇങ്ങോട്ട് ഇതുകൂടി കൊടുത്തൂടെ? കൊടുത്തു. അത് ഇനി അവർ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം, കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി ആരംഭിച്ചതിന് അഭിവാദ്യങ്ങൾ. അപ്പൊ ഇത് ഈ ശരിയായ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയെ തെറിപറയാനുള്ള ഒന്നാക്കി മാറ്റാൻ പാടില്ല. സോഷ്യൽ മീഡിയയെ ക്രിയാത്മകമായ രീതിയിൽ ഉപയോഗപ്പെടുത്തണം. അപ്പൊ അത്തരത്തിലാണ് ഇതിലെല്ലാമായിട്ട് ഇടപെടുന്നത്. അത് കൂട്ടായ്മയാണ്. പാർട്ടി പ്രവർത്തകന്മാർ താഴെ അതിനേക്കാൾ നന്നായി ചില ബന്ധുമിത്രാദികൾ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ CPMന്റെയും നേതാക്കളുടെയും ഫേസ്ബുക്ക് പേജിലെ ലൈവ് പരിപാടികളിൽ വരുന്ന തെറ്റായ കമന്റുകൾ അവസാനിപ്പിക്കാൻ മാത്രമുള്ള ഉദ്ദേശമാണ്. ശരി, ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യണം. ഇതിന്റെ ഫലമായി ഇപ്പോ തെറ്റായ രീതിയിലുള്ള പ്രതികരണങ്ങൾ കുറഞ്ഞു വരികയാണ്. ഇനി നിങ്ങൾ കൂടി ഒരു പ്രചരണം കൊടുത്ത പരിതസ്ഥിതിയിൽ അടുത്ത ദിവസങ്ങൾ കുറച്ചു വരും. പക്ഷെ അതിന്റെ ഫലമായി CPIMന്റെ കണ്ണൂർ DC ഫേസ്ബുക്ക് പേജിന്റെ പ്രചാരം വർദ്ധിക്കും. അതുകൊണ്ട് സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. സത്യം ജനങ്ങളിൽ എത്തിക്കുക, അത് മാധ്യമങ്ങൾ വഴിയായാലും നവമാധ്യമങ്ങൾ വഴിയായാലും നമുക്ക് കഴിയണം. ഇതേ നമ്മുടെ ഉദ്ദേശമുള്ളൂ. തീർച്ചയായും CPIM സംസ്ഥാന സെക്രട്ടറി അത് സംബന്ധിച്ച് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്, പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞിട്ടുമുണ്ട്. ഒരിക്കലും സഭ്യേതരമായ വാക്കുകൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടപെടാൻ പാടില്ല. ജനങ്ങളിൽ സത്യം അറിയിക്കാൻ പറ്റും വിധത്തിൽ ഒരുപാട് രാഷ്ട്രീയ വികസന ക്ഷേമ പദ്ധതികൾ
ഇടതുപക്ഷ ഗവൺമെന്റിൻ്റെതും പാർട്ടിയുടേതുമായിട്ടുണ്ട്. അതാണ് ജനങ്ങളിൽ എത്തിക്കേണ്ടത്. അത് നമ്മൾ ഇതിനകം നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ സമീപകാലത്ത് CPMനെ കുറിച്ച് അത്തരം ഒരു ആക്ഷേപം കുറഞ്ഞു വന്നിട്ടുമുണ്ട്. ഇപ്പൊ ക്രിയാത്മകമായിട്ടാണ് സോഷ്യൽ മീഡിയ CPIM ഉപയോഗിക്കുന്നത്. ഓക്കെ, CPMന്റെ ഓഫീസിന് നേരെ വിവിധ സ്ഥലങ്ങളിൽ അക്രമം ഉണ്ടായിട്ടുണ്ട്. ആ അക്രമം ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെ കോൺഗ്രസോ മറ്റിതര പാർട്ടികളോ ആയതുകൊണ്ട് അവരുടെ ഓഫീസുകളോ അവരുടെ പ്രവർത്തകരെയോ ആക്രമിക്കുന്നത് ശരിയല്ല. CPIM അക്രമത്തിൽ വിശ്വസിക്കുന്നില്ല. CPIM നാട്ടിൽ സമാധാനം ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ കണ്ണൂർ MP എല്ലാ കാലത്തും ചെയ്യുന്ന പതിവ് കലാപ പരിപാടിയും നമുക്ക് പറയാം. അതാണ് കലാപാഹ്വാനത്തിനുള്ള പരിപാടി. അപ്പം അതിൽ അദ്ദേഹം സാമർത്ഥ്യം കാണിക്കുന്ന കൂട്ടത്തിലാണ്. ഇപ്പം ഇരട്ടക്കൊലയുടെ ഘട്ടത്തിൽ പോലും കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരു MP എന്ന് പറഞ്ഞാൽ എന്തു പറയാൻ? അതിന് അവരുടെ നേതൃത്വം തന്നെയാണ് മറുപടി പറയേണ്ടത്. രക്തസാക്ഷികളായവരെ ഗുണ്ടകളെന്നും അതോടൊപ്പം SDPIയുടെ ആളുകളാണെന്നും കഞ്ചാവ് കച്ചവടം നടത്തുന്നവരാണെന്നും KPCCയുടെ ഉന്നത നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവും ഒക്കെ പറയുമ്പോൾ പിന്നെ ഇദ്ദേഹം പറയണ്ടേ? ഇതൊക്കെ പരീക്ഷ മാറ്റി വെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ പരീക്ഷ നടത്തുന്നയാൾക്ക് വട്ടാണെന്ന് പറഞ്ഞാലല്ലേ സൂപ്പർ പ്രതിപക്ഷ നേതാവാകുള്ളൂ? അത് പിന്നെ സ്വാഭാവികമായി നമ്മൾ കണ്ണൂർക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന പതിവ് കലാപ പരിപാടികളുടെ ആഹ്വാനം മാത്രമാണ്. സർക്കാരിനെതിരെ കമന്റുകൾ വരുന്നത് ചില കേന്ദ്രങ്ങളിൽ നിന്നാണ്. അതിന് കൃത്യമായ പ്ലാനുണ്ട്. ഇതിനെ പാർട്ടി പ്രതിരോധിക്കുമെന്നും MV ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. ഇന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമാണ്. അവൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? നല്ലതല്ലേ? ഇതെങ്ങനെയുണ്ട്? വാവ്, ബ്യൂട്ടിഫുൾ. മനസ്സവ ചേരുമ്പോൾ തങ്കമേ പകരു നീ ആനന്ദമെങ്ങുമേ. ഇതെങ്ങനെയുണ്ട്? വാവ്, ബ്യൂട്ടിഫുൾ. എന്റെ വിശ്വാസം എപ്പോഴും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വലാഞ്ചേരി, ഒറ്റപ്പാലം, ചെറുപ്പുളശ്ശേരി, പൊള്ളാച്ചി. സെലിബ്രേഷൻ ബിഗിൻസ് ഹിയർ.